പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും ഞാൻ കേട്ട വിമർശനങ്ങളിൽ ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു? നിങ്ങളൊരു യുക്തിവാദിയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല? അതിന്റെ ഉത്തരം, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ച ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതും പഠിച്ചതും പഠിപ്പിച്ചതും പരിശീലിച്ചതും പരിശീലിപ്പിച്ചതും ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടാണ്. ഞാൻ മതത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും മതത്തിന്റെ യഥാർത്ഥ വസ്തുതയാണ് ഞാൻ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് എനിക്കറിയാം. എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി ആ വിഷയത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതും ഇല്ലാത്തതും പൊല്ലാത്തതുമായ എന്തെങ്കിലും കാര്യങ്ങളും ദുർവ്യാഖ്യാനം ചെയ്തും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ചൂണ്ടിക്കാണിക്കാൻ അനുവാദവുമുണ്ട്. നിങ്ങൾക്കത് ഞാൻ തരുന്ന അനുവാദമല്ല, നിങ്ങളുടെ അവകാശവുമാണ്, ജനാധിപത്യം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരു കാര്യത്തെ വിമർശിക്കണമെങ്കിൽ നല്ല അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവണം, ഫോളോ ചെയ്യാൻ അറിവൊന്നും വേണ്ട. ഇത്രയും കാലം നമ്മൾ ഓരോ മതത്തിലും വിശ്വസിച്ച് അറിഞ്ഞിട്ടാ നമ്മളങ്ങ് ഫോളോ ചെയ്ത് പോന്നു, അത്ര തന്നെ. ഇന്ന് ഓരോരുത്തരും ഇസ്ലാമിന് വേണ്ടിയും ഹൈന്ദവതയ്ക്ക് വേണ്ടിയും ക്രൈസ്തവതയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് തീവ്ര വാദത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവര് ആ മതത്തെ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, അധികം ആളുകളും ജസ്റ്റ് ഫോളോ ചെയ്തതിന്റെ പേരിൽ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെ വിമർശിക്കാത്തത്? എനിക്കറിയില്ല മറ്റു മതങ്ങളെ സംബന്ധിച്ച്. എന്നാലല്ലേ നിങ്ങളൊരു യുക്തിവാദിയാകൂ, അങ്ങനെ ബാലൻസ് ചെയ്യുന്ന ഒരു യുക്തിവാദിയാകണ്ട. എനിക്ക് എല്ലാ മതങ്ങളെയും വിമർശിച്ചാൽ മാത്രമേ ഞാനൊരു യുക്തിവാദിയാകൂ? വേണ്ട, എനിക്ക് അങ്ങനെ ആകണ്ട, തീർന്നില്ലേ കാര്യം. എന്തുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം വിമർശിക്കുന്നു? ലോക ക്യാൻസർ ആയതുകൊണ്ട്, എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ അഴിച്ചുവിടുന്നത് കൊണ്ട്, എല്ലാ നാട്ടിലെയും എല്ലാ മനുഷ്യന്റെയും മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട്, ക്രമസമാധാന നില തകരാറിലാക്കി അവിടെ സമാധാനത്തിന്റെ മതം സ്ഥാപിച്ച് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട്, സ്വർഗം എന്ന മിഥ്യാസങ്കല്പത്തിൽ അഭിരമിച്ച് മറ്റുള്ളവർക്ക് സ്വർഗം കിട്ടാത്തതിൽ വല്ലാതെ കലശലായ വാശിയും വൈരാഗ്യവും ഭീഷണിയും കൊലവിളിയുമായി പ്രവർത്തിച്ച് നടക്കുന്നത് കൊണ്ട്, അങ്ങനെ എന്തുകൊണ്ട് 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 എന്ന് തുടങ്ങുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. എന്റെ നാട് നാളത്തെ ഇറാൻ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഇന്നത്തെ ഇറാനിലെ അവസ്ഥകൾ നന്നായിട്ട് അറിയുന്നത് കൊണ്ട്, ഇന്നത്തെ താലിബാനും നാളത്തെ ഇറാനെയും അങ്ങേയറ്റം ഭയപ്പെടുന്നത് കൊണ്ട്, ഇറാനിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു പെൺകുട്ടി മെഹ്സ അമിനി, 22 വയസ്സുകാരി, ഒരു കഷ്ണം തുണിയുടെ പേരിൽ. ഹിജാബ് ശരിയായി ധരിച്ചില്ല, മുടി കണ്ടു. ഇറാനിലെ സദാചാര പോലീസ് തല്ലിക്കൊന്നു. അവിടുത്തെ ജനങ്ങൾക്കത് സഹിക്കാൻ സാധിച്ചില്ല, അവർ സമരമുഖത്തേക്ക് ഇറങ്ങി. നമ്മുടെ നാടിന്റെ അവസ്ഥ വേറെയാ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു, അതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ചാവക്കാട്, കടപ്പുറത്ത്, അഞ്ചങ്ങാടി വരെ ദാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു, ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നു. മൂന്ന് യുവാക്കൾ നേതൃത്വം വഹിച്ചിട്ട് ആ ഭീകരവാദികളെയും തീവ്രവാദികളെയും രാജ്യവിരുദ്ധരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയല്ല ഇറാൻ. അവരിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊന്നപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പറയുന്നു, നാളത്തെ മഹ്സ അമിനി നമ്മൾ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പൊരുതണം, ഡു ഓർ ഡൈ, ചിലപ്പോൾ ഈ സമരമുഖത്ത് നമ്മൾ മരിച്ചു വീണേക്കാം. ഇതിനോടകം തന്നെ 200-നകം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. 200 ആയിരിക്കില്ല, 2000-ഉം 20,000-ഉം ഒക്കെ ആണെങ്കിൽ മാത്രമേ 200 എന്ന് പറയൂ. അവര് അധികാരത്തിന്റെ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച്, മതനിന്ദ എന്ന വൈകാരികമായ ആയുധം ഉപയോഗിച്ചും ഇറാൻ ഗവൺമെന്റ് പ്രതിഷേധത്തെ അടിച്ചമർത്തുകയാണ്. ഈ പെൺകുട്ടിയുടെ, മഹ്സ അമിനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം ഇന്ന് ഏതാണ്ട് ഒരു മാസത്തോളമാകുന്നു. ഇറാനിലെ മതനിയമങ്ങൾക്കും സ്വേച്ഛാധിപത്യ ഭരണത്തിനും എതിരെയുള്ള ശക്തമായ പ്രതിഷേധമായി, താക്കീതായി ആഗോളതലത്തിൽ തന്നെ ഈ പ്രതിഷേധം വളർന്നിരിക്കുന്നു. ഒരു കഷ്ണം മുടി കണ്ടതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രശ്നം? ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, മനുഷ്യാവകാശത്തിനു വേണ്ടി, ഞങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ മുഴുവൻ തുണികളും അഴിച്ച് പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കുകയാണവർ. 1979 നടന്ന ഇറാൻ വിപ്ലവവും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള സോവിയറ്റ് യൂണിയന്റെ കടന്നുകയറ്റവും ചരിത്രത്തിന്റെ ഗതിക്ക് ഒരു യൂട്ടേണിന്റെ ഫലമാണ് ഉണ്ടാക്കിയത്. അഫ്ഗാനിലെ നീണ്ട 9 കൊല്ലത്തെ യുദ്ധം സോവിയറ്റ് യൂണിയനെ സാമ്പത്തികമായി തളർത്തി എന്ന് പറയപ്പെടുന്നു.
സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണമായത് അതാണ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾ ലോകത്തിലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ലോകത്തിന്റെ പല ഭാഗത്തും സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഇസ്ലാമിന്റെ ഒരു പുതിയ മുഖം കേരളത്തിലും കാണാനിടയായിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യമെന്ന സ്വപ്നം, മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും സംഘടനയുടെയും കൊടിയുടെയും അംഗബലത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കാൻ തുടങ്ങി. നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വേഷവും ഒരു സംസ്കാരവും ഒരു എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു രീതി ആഘോഷങ്ങൾ, അവനവന്റെ ആഘോഷങ്ങൾ മാത്രം, അവനന്റെ ആഘോഷം വേണ്ട, ഒന്ന് വിഷ് ചെയ്യാൻ പോലും പാടില്ല. അങ്ങനെ അവരന്റെ മതവിശ്വാസങ്ങളെ നിന്ദിക്കുകയും നമ്മുടേത് മാത്രം കെങ്കേമമാണ് എന്ന് കാണുകയും ചെയ്യുന്ന തരത്തിൽ ഒരു സംസ്കാരം സംജാതമായി. ഇസ്ലാമിന്റെ പേരിൽ വിവിധ രാജ്യങ്ങളിൽ തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. രാജ്യാന്തരമായി യമനാകട്ടെ, ഇറാനാകട്ടെ, ഇറാഖാകട്ടെ, സിറിയയാകട്ടെ, അഫ്ഗാനിസ്ഥാനാകട്ടെ തുടങ്ങിയ ഒട്ടനവധി ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഷിയ സുന്നി വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചു കൊന്ന് കൊലവിളിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരം വിശ്വാസികളെ തന്നെയാണ്. രണ്ട് ഭാഗത്തും മരിച്ചു വീഴുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. കൊല്ലുന്നവനും വിളിക്കുന്നത് അള്ളാഹു അക്ബർ, കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് അള്ളാഹു അക്ബർ. ഇതേപോലെ തന്നെ ഒരു രീതി നമ്മുടെ നാട്ടിലും കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കേണ്ട ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് ഉറക്കെ പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ഈ യാഥാസ്ഥിതിക മുസ്ലിം പുരോഹിതന്മാർ മുസ്ലിം ലോകത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ച ഈ രൂപമാറ്റം ഇസ്ലാം മതം മറ്റു മതങ്ങളുമായി സംഘർഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. നമുക്ക് വേണ്ടത് പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന രൂപത്തിലുള്ള ഒരു അജണ്ട നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സുഡാപ്പികളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. 1979 അന്നത്തെ ഇറാൻ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ഷാ റസാ പഹ്ലവിയുടെ അമേരിക്കൻ സാമ്രാജ്യത്വ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ചും അയാൾ നടപ്പിലാക്കിയ പാശ്ചാത്യവൽക്കരണത്തിനെതിരായും നടന്ന വിപ്ലവത്തിൽ ഇറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടുഡേ പാർട്ടിയുടെ പ്രവർത്തകരും കലാശാല ലിബറൽ വിദ്യാർത്ഥികളും കേമമായ പങ്കുവഹിച്ചിരുന്നു എന്നാണ് കാണുന്നത്. വിപ്ലവത്തിന് ശേഷം ഇറാനിൽ പുതിയ തിയോക്രാറ്റിക് ഭരണകൂടം സ്വേച്ഛാധിപത്യ ഭരണവുമായി മുന്നോട്ട് പോയി. 10,000-ക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെയും ലിബറൽ ചിന്താഗതിക്കാരെയും 1980-90 കാലഘട്ടത്തിൽ കൊന്നുകളഞ്ഞു. ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരിൽ ഒരാളാണ് ഇന്നത്തെ ഇറാൻ പ്രസിഡന്റ്. ഇറാനിലെ തെരഞ്ഞെടുപ്പ് തന്നെ ശരിയായ ജനാധിപത്യ രീതിയിലായിരുന്നില്ല. അധികാരങ്ങൾ മിക്കവാറും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആത്മീയ നേതാവും സുപ്രീം ലീഡറുമായ അലി ഖൊമേനിയിലാണ്. പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അയാളും ആത്മീയ നേതൃത്വവുമാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിന് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് മഹ്സാമിനിയുടെ കൊലപാതകത്തിൽ ജനങ്ങളുടെ രോഷം മുഴുവനും അലി ഖൊമേനിക്കെതിരായത്. അതായത് ആയത്തുള്ള ഖൊമേനി ആത്മീയ നേതാവിന് ഇഷ്ടപ്പെടാത്ത നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ജനപ്രിയ നേതാക്കളായ തുഷാക്ക് ജഹാംഗിരി അവരെയൊക്കെ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ നിന്നും എങ്ങനെയാണോ മാറ്റി നിർത്തിയത് എന്നും ഇന്നത്തെ ഇറാനിലെ പ്രക്ഷോഭക്കാർ ചോദിക്കും. തെരഞ്ഞെടുപ്പിൽ 49% ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അതിൽ നിന്ന് തന്നെ 13% ആളുകൾ ആർക്ക് വോട്ട് ചെയ്യാതെ അസാധുവാക്കി അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇറാനിൽ. ബാക്കി വരുന്ന 36% വോട്ട് ചെയ്തതിൽ നിന്നും കൂടുതൽ വോട്ട് കിട്ടിയ ആത്മീയ നേതാവിന്റെ പ്രിയ സ്നേഹിതൻ ഇബ്രാഹിം റൈസിയാണ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അദ്ദേഹമാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം 1995 2009 2019 തുടങ്ങിയ വർഷങ്ങളിലെ തിയോക്രാറ്റിക് സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം കലാപമായി പടർന്നു കയറി. 2019 കലാപത്തിൽ ഏതാണ്ട് 1500 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് വരുന്നത്. അതിലേറെ ഉണ്ടാവും. അന്ന് ഭരണത്തിന്റെയും മതത്തിന്റെയും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ അടിച്ചമർത്തി. യഥാർത്ഥത്തിൽ ആ ജനകീയ പ്രതിഷേധങ്ങളുടെ തുടർച്ച തന്നെയല്ലേ ഇപ്പോഴത്തെ ഈ കലാപവും. മഹ്സാമിനിയുടെ കൊലപാതകം ഒരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യൂറോപ്പിലുണ്ടായ നവോത്ഥാനവും ഫ്രഞ്ച് വിപ്ലവവും ക്രൈസ്തവ മതത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള സ്വാധീനം എന്താണ് എന്ന് മനസ്സിലാക്കാനും അത് അവസാനിപ്പിക്കാനും ഒക്കെ സാഹചര്യമൊരുക്കി.
മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും കുടുംബ ഭരണവും ഏകാധിപത്യ ഭരണവും അവസാനിപ്പിച്ച് ജനാധിപത്യ ഭരണ സംവിധാനത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ കേരളം അടക്കം ഇസ്ലാമിക ഭരണത്തെ നെഞ്ചിലേറ്റും. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വെമ്പുന്നവർക്ക് കൊടപിടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. യൂറോപ്പ് അടക്കി ഭരിക്കുന്ന മാർപ്പാപ്പ ഇന്ന് വത്തിക്കാനിലെ മാത്രം പ്രതീകാത്മക ഭരണാധികാരിയായി ഒതുങ്ങി. യൂറോപ്പിൽ ക്രിസ്തുമതം ഇന്ന് ഒരു സ്വകാര്യ വിഷയമാണ്. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമുള്ളവർക്ക് പള്ളിയിൽ പോകാം. അതാ പറയുന്നത് എല്ലാ മതങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുമ്പോൾ അവരുടെ മതനിയമങ്ങൾ മാറ്റാനും പൊതുനിയമത്തിൽ ഒതുങ്ങിപ്പോകാനും അവർ തയ്യാറാകുമ്പോൾ ഇസ്ലാം എന്ന ഗോത്രമതം മാത്രം ഒന്നിലും ഒതുങ്ങാൻ തയ്യാറാകാതെ ഏതോ കാലഘട്ടത്തിൽ എഴുതിയ ഗോത്ര നേതാവിന്റെ അത്തരം പരിഷ്കാര നിയമങ്ങൾക്ക് മാത്രം വിധേയമായി ഈ നാടിനെ അപരിഷ്കൃത ഗോത്രകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എതിർക്കുന്നു. ജനങ്ങളുടെ പൊതുകാര്യങ്ങൾ ഗവൺമെന്റും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട സഭകളുമാണ് തീരുമാനിക്കേണ്ടത്. പുരോഹിതരും പള്ളികളും വിശ്വാസ കാര്യങ്ങളും മാത്രം ഇടപെടണ്ട. അവരെ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതി. പള്ളിയിൽ കാര്യങ്ങളിൽ പള്ളിക്കാർ ഇടപെട്ടാൽ മതി. പൊതുകാര്യങ്ങളിൽ ജനപ്രതിനിധികൾ ഇടപെടട്ടെ. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും, അങ്ങനെയല്ലേ ചൊല്ല്. ഇറാനിലെ ജനങ്ങളുടെ ഈ ജനകീയമായ സമരം ഫ്രഞ്ച് വിപ്ലവം പോലെ ഇസ്ലാമിക ലോകത്തിന്റെ തന്നെ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്നാണ് ചരിത്രകാരന്മാർ വിധി എഴുതുന്നത്. ജനാധിപത്യവും മാനുഷിക അവകാശങ്ങളും സ്ത്രീകളുടെ പ്രത്യേക അവകാശങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള ഈ പ്രക്ഷോഭം ക്രമേണ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും പടരണം. കാരണം ഒരു സ്ത്രീ വിദ്യാഭ്യാസം, ജോലി, യാത്ര, താമസം, എന്തിന് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഭരണകൂടം ഇടപെടണം? ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അവകാശം ഏതെങ്കിലും ഒരു പുരോഹിതൻ, ഒരു മതപുരോഹിതന് വിട്ടു നൽകുമോ? ഇറാനിലെ സമരം ചെയ്യുന്ന സ്ത്രീകളുടെ ആത്മവിശ്വാസം നിറഞ്ഞ മുഖഭാവം കണ്ടാൽ അറിയാം. അവര് ആയത്തുള്ള ഖുമൈനിയുടെ വലിയ രൂപമുണ്ടാക്കി ഒരു തോക്കുമായി ഇങ്ങനെ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്ന രൂപത്തിലൊക്കെ തെരുവ് നാടകങ്ങൾ വരെ കളിക്കുമ്പോൾ ന്യൂഡായിട്ട് അവർ പ്രതിഷേധിക്കുന്നു. എന്തിന്? ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി. വെടിവെക്കണോ? എന്ത് ധൈര്യമാണ് അവർക്ക്! എത്ര പേരവരുടെ മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു, അനങ്ങുന്നില്ല. ഒരേ ഒരു ജീവിതം, പുലിക്കുട്ടികളായി ജീവിക്കാൻ തീരുമാനിച്ചവർ. ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാനും യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള ആരുടെ കൂടെയും പ്രായപൂർത്തിയായെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള സ്വാതന്ത്ര്യമാണ് സൗദിയിലെ വനിതകൾക്ക് നൽകുന്നത്. അങ്ങനെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഫാഷൻ ഷോ, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, സിനിമാ തിയേറ്ററുകൾ, എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ പോകാൻ കഴിയണം. അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ കഴിയണം. ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ പുരുഷനുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കും നൽകാൻ സാധിക്കണം. എന്നാൽ അഫ്ഗാനിലെ പെൺകുട്ടികൾ ചോദിക്കുന്നു, ഞങ്ങളുടെ യാത്ര തടയാനും ഞങ്ങളുടെ വിദ്യാഭ്യാസം തടയാനും ഒരു ഭരണകൂടമോ? ഏ, സീസറിനുള്ളത് സീസറിനും രാജാവിനുള്ളത് രാജാവിനുമാണെന്ന് പറയണ്ടേ? പക്ഷേ ഇസ്ലാമിക ലോകത്ത് മാത്രം അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല. ഓ, ദുർമന്ത്രവാദിനിയാണെന്ന് ആരോപിച്ച് പച്ചയ്ക്ക് തീകൊളുത്തി കൊല്ലപ്പെട്ട ജോൺ ഓഫ് ആർക്ക് പിന്നീട് വിശുദ്ധിയായി. അതായിരിക്കും മരണം ഒരാളെയും വിശുദ്ധിയാക്കുന്നില്ല എന്നൊക്കെയുള്ള പോസ്റ്റുകൾ നമ്മൾ കാണാനിടയായത്. ജനാധിപത്യവും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശവും നേടിയെടുക്കാനിടയാക്കിയ ഒരുപാട് മിനിമാരെ ചരിത്രം വാഴ്ത്തുക തന്നെ ചെയ്യും. അവർക്ക് ജീവിക്കാനുള്ള അവകാശവും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശവും വിദ്യാഭ്യാസം നേടാനും ജോലി ചെയ്യാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം പുരുഷന് ലഭിക്കുന്നത് പോലെ തന്നെ ലഭിക്കണം. ഒരു പെൺകുട്ടിയുടെ ഒരു കഷ്ണം മുടി കണ്ടെന്നോ ഒരു കഷ്ണം തുണി ധരിച്ചില്ലെന്നോ പറഞ്ഞിട്ട് അവളെ ഈ രൂപത്തിൽ മർദ്ദിച്ച് കൊല ചെയ്യുന്ന രീതിയിലേക്ക് ഇറാൻ പോയത് ലോകരാജ്യങ്ങളെ തന്നെ ലജ്ജിപ്പിക്കുന്നു. അതുകൊണ്ട് ഇറാനിലെ ഈ വിപ്ലവം ഇസ്ലാമിക ലോകത്തിന് മുഴുവനും ഒരു തിരിച്ചടിയായി. ഇസ്ലാമിക നിയമ സംഹിതകളിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരിക്കലും കാലാനുസൃതമല്ല എന്ന് മാത്രമല്ല, ഈ ആധുനിക ലോകത്തിന് പറ്റിയ ഒരു മതമേ അല്ല. ഈ ആധുനിക ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയ യാതൊന്നും ഈ മതഗ്രന്ഥത്തിലില്ല എന്ന് ലോകം മനസ്സിലാക്കാനും കൂടിയുള്ളൊരു അവസരമായിരിക്കും ഇത്. നന്ദി.